നമസ്കാരം, ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ എഫ് പിയിൽ വരാനുള്ള കാരണം, എന്റെ വിഷയം കണ്ണൂർ തലശ്ശേരിയിൽ കാറിന്റെ സൈഡ് വശത്ത് ചാരി നിന്ന രാജസ്ഥാൻ സ്വദേശികളുടെ പിഞ്ചോമന പുത്രനായ ഗണേഷ് എന്ന 6 വയസ്സുകാരനെ കാറിന്റെ മുതലാളിയായ ശിർഷാദ് എന്ന തെരുവ് പട്ടിക്ക് പറന്ന ഒരു നായിന്റെ മോൻ ചവിട്ടി തെറിപ്പിക്കുന്ന രംഗം കേരളക്കര ഒന്നടങ്കം കണ്ട് വല്ലാത്ത ദുഃഖത്തിലാണ്. അപ്പൊ ശിർഷാദ് എന്ന് പറയുന്ന നായിന്റെ മോനെതിരെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ വിഷയം ടിവി ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയും. വളരെ സന്തോഷമുണ്ട്. ഇവനെ ആക്രമിച്ചത് ഇന്നലെയാണ്. അവന് ഇന്നലെ രാത്രി അവന്റെ വീട്ടിനകത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അനുവദിച്ചത് തന്നെ വലിയ തെറ്റാ. ഒരു നാട്ടിൽ ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതി പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞാൽ അത് വിവാദമാകുന്നതിന് മുന്ന് തന്നെ ഇതേപോലെ തന്തയ്ക്ക് പിറക്കാത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടി ബഹുമാനപ്പെട്ട കേരള പോലീസ് സ്വീകരിക്കണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ശിർഷാദെ, നിന്റെ കയ്യിൽ പണമുണ്ടാകും, നിന്റെ കയ്യിൽ നിറയെ വണ്ടികൾ ഉണ്ടാകും, നിന്റെ കയ്യിൽ എല്ലാം ഉണ്ടാകും, നിനക്ക് 16 തന്തയുമായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവൻ ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. അവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് ഈ ലോകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ ഒരു നിന്റെ കാറിന്റെ സൈഡ് വശത്ത് ചാരി നിന്നതിന്റെ പേരിൽ നീ ആക്രമിക്കുകയാണെങ്കിൽ നീ എത്ര വലിയ നീചനായിരിക്കണം അല്ലെ? മനുഷ്യത്വം മരവിച്ച 16 തന്തയ്ക്ക് പറഞ്ഞവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പൊ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിന്റെ പേര് ശിർഷാദ്, നീ മുസ്ലിമാണത്രേ. മുസ്ലിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യില്ല. ഒരു മതേതര വിശ്വാസികളും ഒരു മതവിശ്വാസികളും ഇങ്ങനെ മനുഷ്യത്വം മരവിച്ച കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ നീ ഒരു മതത്തിലും പെട്ടവനല്ല, നീ പ്രത്യേകിച്ച് ഇസ്ലാമേ അല്ല. അപ്പോ ശിർഷാദെ, നിന്റെ 16 അടിയന്തരം ഈ ലോകം കാണും, സംശയമൊന്നും വേണ്ട. ആ കുട്ടിയെ നീ ചവിട്ടിയില്ലേ? ആ കാലുണ്ടല്ലോ, നിന്റെ ആ കാല് അത് പുഴുത്ത് പുഴുവരിച്ച് പോവും, ഇതും ലോകം കാണും, അതിന് ഒരു സംശയവും വേണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട തലശ്ശേരിയിലെ ജനതയോട് പറയാൻ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്നല്ല കേരള ജനതയ്ക്ക് പറയാനുള്ളത്, ഈ ശിർഷാദ് എന്ന് പറയുന്ന നാറിയെ, ആ നാറിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ശരിക്കും എല്ലാവരും പ്രചരിപ്പിക്കണം. പ്രചരിപ്പിച്ച് ഇവനെ എല്ലാവരും കണ്ടിവെക്കണം. ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ? കണ്ടിവെക്കണം. ഇവൻ വക്കീലാണത്രേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ടിവിയിലൂടെ വാർത്ത കേൾക്കാൻ കഴിഞ്ഞത്. എന്ത് വക്കീല്? വക്കീലന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇവൻ ഏതാണത്? ഇവനൊക്കെ വളരെ മോശമാണ്. ഇവനെയൊക്കെ ശരിക്ക് കേരളത്തിലെ മലയാളികൾക്ക് മലയാളികൾ പറയണമെന്നുണ്ട്. അതായത് തെരുവ് പട്ടിക്ക് പറന്ന പന്ന പൊലയാടി മോനെ എന്നൊക്കെ ഇവനെ പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും തെറി പറയാനുള്ള നിയമമൊന്നും നമ്മുടെ രാജ്യത്ത് അനുവദിക്കുന്നില്ലല്ലോ. ചുരുളി പോലെയുള്ള സിനിമകൾക്ക് ഈ പറയുന്ന അധികാരി വർഗങ്ങൾ ഓർഡർ കൊടുക്കും, തെറി പറഞ്ഞോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഈ അധികാരി വർഗങ്ങളെ നിയമിക്കുന്ന നമ്മളെ പോലെയുള്ള ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരു അസഭ്യവും ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പോലീസ് കേസെടുക്കും. അതുകൊണ്ടൊന്നും പറയാതിരിക്കുകയാണ്. അപ്പൊ ശിർഷാദെ, നിന്നെ നിനിക്കെതിരെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും സമാധാനം വരില്ല. നിന്റെ നാശം കാണും കേട്ടോ. നിന്റെ കയ്യിൽ പണമുണ്ടാകും, കോടികൾ ഉണ്ടാകും, 16 കാറുണ്ടാകും, 16,000 തന്തയുണ്ടാകും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നീ ഈ ചെയ്തതുണ്ടല്ലോ, വലിയ തെറ്റാണ്. അപ്പൊ ബഹുമാനപ്പെട്ട പോലീസിനോട്, വധശ്രമത്തിന് കേസെടുത്തു, ഇതിപ്പോ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി, ശേഷം ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. അവന് കുറഞ്ഞത് 6 മാസം അകത്ത് കിടക്കണം. അകത്ത് കിടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിലെ ബഹുമാനപ്പെട്ട പോലീസും സർക്കാരും ചെയ്യണം. ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു അനീതിയും നടക്കരുത്. ഇത് വലിയ തെറ്റാണ്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എല്ലാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും ശക്തമായി പ്രതികരിച്ച് ലോകത്തിന് മാതൃകയാവണം. ഒരു മതത്തിൽപ്പെട്ടവർക്കും ഒരു മനുഷ്യർക്കും ഒരു രാഷ്ട്രീയക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികൾക്കും ഒരു മനുഷ്യർക്കും ഇതേപോലെ ഒരു അനീതിയും ഒരിക്കലും നടക്കാൻ പറ്റില്ല, നടക്കാൻ കഴിയില്ല, നടക്കാൻ പാടില്ല. അപ്പോ ഇതേപോലെ ശക്തമായി എല്ലാവരും പ്രതികരിക്കണം. ഇതേപോലെയുള്ള ഒരു അനീതി കേരളത്തിൽ ആർക്കും ഈ ലോകത്ത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ശിർഷാദിനെ പോലെയുള്ള ശിർഷാദ്മാർ ഇനിയും ഉണ്ടാകും. അപ്പോ അവർക്കൊക്കെ മാതൃകയായി ഈ ശിർഷാദിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് അവനെ തുറങ്കലിൽ അടച്ച് അവന്റെ കാല് പുഴുത്ത് പോട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ശിർഷാദെ, ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ദൈവം നിനക്ക്
ഇന്ന് കോടതിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയേക്കാൾ 10,000 മടങ്ങ് ശിക്ഷ നിനക്ക് കിട്ടും, കിട്ടിയിരിക്കും. ഇത് തലശ്ശേരിയിൽ ജനിച്ച തലശ്ശേരിക്കാര് നിന്റെ നാട്ടുകാരത് കാണുകയും ചെയ്യും. അപ്പോ ഇങ്ങനെയൊക്കെ കുറച്ച് മോശമായ ഭാഷ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വേറെ നിവൃത്തിയൊന്നുമില്ല. എനിക്കും കുട്ടികളുണ്ടല്ലോ, എന്റെ കുട്ടിയെയാണ് ഇങ്ങനെ ആക്രമിച്ചാൽ എനിക്ക് എങ്ങനെയുണ്ടാകും? പക്ഷെ ശിക്ഷാതെ, ആ ശിക്ഷാതെ ആക്രമിക്കുമ്പോ ആ ആക്രമിച്ചതിനെതിരെ അവിടുത്തെ ജനത, കുറച്ച് യുവാക്കൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന സീന് കഴിഞ്ഞു. വളരെ സന്തോഷം. പ്രതികരണം വേണം. പ്രതികരണ ശേഷി ഇല്ലാത്ത നാട് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അനീതി കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കണം. ഞങ്ങളുടെയൊക്കെ മുന്നിലാണ് ഇതേപോലൊരു കുട്ടിയെ ഏതെങ്കിലും കാറിന്റെ ഉടമ കാറിന്റെ പുറകുവശത്തോ സൈഡ് വശത്തോ ചാരി നിന്നതിന്റെ പേരിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചവൻ പിന്നെ കഴിഞ്ഞു, ബാക്കിയൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, ഇതേപോലെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട അധികാരികൾ, ഇതേപോലെ ഒരു അനീതിയും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന ഒരു കുടുംബം കേരളത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടി, അവരുടെ വയറ് കഴിയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? ഒരു കുട്ടിയല്ലേ, കുട്ടി സൈഡിൽ കാറിന്റെ സൈഡ് വശത്ത് ചാരി നിന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. തെറ്റാണെന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ശിക്ഷാതിന്റെ നാശം ലോകം കാണട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോ എല്ലാവരും ഷെയർ ചെയ്യുക. അവന്റെ ഫോട്ടോസ് ലോകം മൊത്തം പ്രചരിപ്പിക്കണം. അവന്റെ നാട്ടുകാർ അവനിക്ക് തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ ശിക്ഷാതെ, നിന്റെ നാശം ഉറപ്പാണ് കേട്ടോ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരോടും നന്ദി, നമസ്കാരം.